അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ചുറ്റുവട്ടത്തും കേട്ടുകൊണ്ടിരിക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥകളാണ്. നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കൊലപാതകത്തിന് യാതൊരുവിധ പ്രയാസവുമില്ലാത്ത, യാതൊരുവിധ പേടിയുമില്ലാത്ത ആളുകളായി മാറിയിരിക്കുകയാണ് ഇന്ന് ജനങ്ങൾ. നമുക്കറിയാം, തൊട്ടടുത്ത് ഒരു കുട്ടിയെ മുക്കിക്കൊല്ലുന്ന അവസ്ഥ, അതുപോലെ തന്നെ കുടുംബത്തിൽ വഴക്കിൻ്റെ പേരിൽ ഭർത്താവിൻ്റെ കുടുംബത്തിലുള്ള ആളുകളെ, അല്ലെങ്കിൽ ഭാര്യയുടെ കുടുംബത്തിലുള്ള ആളുകളെ, ഭർത്തൃ സഹോദരനെ, ഭാര്യ സഹോദരിയെ തുടങ്ങി, അല്ലെങ്കിൽ സഹോദരൻ സഹോദരിയൊക്കെ കൊല്ലുന്ന, ദാരുണമായി കൊല ചെയ്യുന്ന ഒരവസ്ഥ, വളരെയധികം സങ്കടകരമായ ഒരവസ്ഥയാണ്. പല കൊലപാതകങ്ങളും അതിൻ്റെ കേസുകളൊക്കെ നടന്ന് അതിന് ഒരു തലയും വാലുമില്ലാതെ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നു. പല കൊലപാതകങ്ങളിൽ നിന്ന് അവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടമൊഴിച്ചാൽ വേറെ ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ഇവിടെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ നാം നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ധാർമ്മിക മൂല്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മതമേതായാലും ജാതി ഏതായാലും ധാർമ്മികത മൂല്യമുള്ളതാകുമ്പോഴാണ് ഇത്തരം പ്രയാസങ്ങളിൽ ഒരു മനുഷ്യനും എത്താതിരിക്കുകയുള്ളൂ. നമ്മുടെ മക്കൾക്ക് നാം ധാർമ്മിക ബോധം അവർക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട്. മതമൂല്യങ്ങൾ ഉള്ള ഒരാളിൽ നിന്നൊരിക്കലും, മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളിലും ഇത്തരം ക്രൂര കർമ്മങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കളെ, ദീനിയായ മക്കളെ ദീൻ പഠിപ്പിക്കണം. അല്ലാത്ത മക്കളെ, ഏതൊരു മതത്തിൻ്റെ വക്താക്കളാണോ അത്തരം ആ മതത്തിലൂടെയുള്ള മൂല്യങ്ങളെ നാം പഠിപ്പിച്ചു കൊടുക്കുകയും മാനുഷിക മൂല്യം മക്കളുടെ മനസ്സിൽ ഉറപ്പിച്ചു കൊടുക്കുകയും വേണം. അല്ലാത്ത പക്ഷം ഇന്ന് നമ്മുടെയൊക്കെ മക്കളുടെ മുൻപിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗെയിമുകളിലും മറ്റു സിനിമകളിലും മറ്റു പലതരത്തിലുള്ള സോഷ്യൽ മീഡിയയിലുള്ള രംഗങ്ങളും നമ്മുടെ മക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പരസ്പരം ഷൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പരസ്പരം കഴുത്തു ഞെക്കി കൊല്ലുന്നതും കുത്തിക്കൊല്ലുന്നതുമായ രംഗങ്ങളാണ് നമ്മുടെ മക്കൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായി അവരുടെ കൺമുൻപിൽ സാധാരണ കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ഒരു പ്രശ്നവുമില്ലാത്ത രൂപത്തിൽ അവരുടെ അടുക്കൽ നിന്ന് സംഭവിച്ചേക്കാം. ഈ ഒരു സംഭവം അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനെ എതിർക്കുന്ന ഒരു ബോധം, ഒരു ധാർമ്മികത അവരുടെ മനസ്സിൽ നാം പഠിപ്പിച്ചു കൊടുത്താൽ മാത്രമേ അവർക്ക് അത്തരം അക്രമങ്ങളിൽ നിന്ന്, അത്തരം ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെയൊക്കെ മക്കൾ അത് നാളെ ജയിലറകളിൽ കിടക്കുന്നത്, ലോക്കപ്പുകളിൽ കിടക്കുന്നത് നമുക്ക് കാണാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നാം തീർത്തും വളരെയധികം ശ്രദ്ധയോടുകൂടെ, അഴിച്ചുവിടാതെ, പൂർണ്ണ ചിട്ടവട്ടത്തോടുകൂടെ, വളരെയധികം ശ്രദ്ധയോടുകൂടെ നല്ല പെരുമാറ്റങ്ങളിലൂടെ വളർത്തിയെടുക്കണം. അതിന് നമ്മളും കൂട്ടത്തിൽ നന്നാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ലാത്ത പക്ഷം ഇന്ന് ഓരോ പത്രങ്ങൾ വായിക്കുമ്പോഴും തലങ്ങും വിലങ്ങും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കൊലപാതകങ്ങളും മറ്റു അക്രമങ്ങളുമാണ്. ഇനി ഈ അവസ്ഥ തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ നമ്മുടെ പത്രങ്ങൾ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മാത്രമുള്ള പംക്തികളായി മാറും. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ അത്തരം അക്രമങ്ങളിൽ നിന്ന്, വേണ്ടാത്തരങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കട്ടെ. നമ്മയൊക്കെ അള്ളാഹു അഭിമാനമുള്ള ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.